എന്തിനാണ് സർക്കാർ കായിക താരങ്ങളെ അവഗണിക്കുന്നത്? ഒരു ജോലി കിട്ടാൻ എത്ര നാൾ സെക്രട്ടേറിയറ്റ് കയറിയിറങ്ങണം? 2018 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ജേതാക്കളായ കേരളത്തിലെ താരങ്ങളോട് ഇങ്ങോട്ടാണ് ജോലി നൽകാമെന്ന് സർക്കാർ പറഞ്ഞത്. പക്ഷേ ആ ജോലി ഇന്ന് അവർക്ക് ലഭിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം ജനം ടിവിയോട് 2018 ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് വി കെ വിസ്മയ തുറന്നു പറയുന്നു. പലതവണ സെക്രട്ടേറിയറ്റിലൊക്കെ കയറി ഇറങ്ങി ആ മിനിസ്റ്റർമാരുടെ പിഎകളോടൊക്കെ അന്വേഷിച്ചു, പക്ഷെങ്കിൽ ഇതുവരെയും തീരുമാനം ആക്കാന്നുള്ള ഒരു സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇതുവരെയായിട്ടും ഫൈനലൈസ് ചെയ്തിട്ട് നമുക്കാർക്കും ജോലി തന്നിട്ടില്ല. ഗുജറാത്തിൽ നിന്നുള്ള സരിത, അവരെ DSP ഇവരൊക്കെ തിരിച്ചു വന്നത് മെഡൽ നേടി തിരിച്ചു വന്നപ്പോഴേ അവരുടെ സർക്കാർ അവർക്ക് ജോലി വാഗ്ദാനമല്ല, അവർക്ക് ജോലിയായിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്തത്. ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത തമിഴ്നാട്ടിലെ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന രണ്ട് കുട്ടികൾ ജൂനിയർ സ്പോർട്സ് ഓഫീസറായി. എത്രയോ പിന്നിൽ നിന്ന തമിഴ്നാട്, ഹരിയാന പോലത്തെ സ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ കുതിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം ഓരോ മീറ്റിലും വളരെ കുറച്ച് പാർട്ടിസിപ്പേഷനും കുറഞ്ഞു, അതുപോലെ തന്നെ മെഡലുകളും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു സ്ഥിതി തുടരുകയാണെങ്കിൽ മിക്ക കായിക താരങ്ങളും ആ ഒരു ഡിസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. 2018 ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലെത്തിയ സമയത്താണ് അനുമോദിക്കാനായിട്ട് സർക്കാർ യോഗം വിളിച്ചത്. ആ യോഗത്തിൽ അന്നത്തെ കായിക മന്ത്രിയായിരുന്ന EP ജയരാജൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി തരുമെന്ന് പറഞ്ഞു. ആ വാഗ്ദാനം ഇപ്പോൾ ഏത് തലത്തിലാണ്? 2018 നമുക്ക് പറഞ്ഞ ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ജനറൽ എഡ്യൂക്കേഷനിലാണ് സ്പോർട്സ് കോർഡിനേറ്റർ അങ്ങനെ ഒരു തസ്തികയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോഴും 2023 അടുത്ത ഏഷ്യൻ ഗെയിംസ് വരുമ്പോഴും ഇതുവരേക്കും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പലതവണ സെക്രട്ടേറിയറ്റിലൊക്കെ കയറി ഇറങ്ങി ആ മിനിസ്റ്റർമാരുടെ പിഎകളോടൊക്കെ അന്വേഷിച്ചു, പക്ഷെങ്കിൽ ഇതുവരെയും തീരുമാനം ആക്കാന്നുള്ള ഒരു സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇതുവരെയായിട്ടും ഫൈനലൈസ് ചെയ്തിട്ട് നമുക്കാർക്കും ജോലി തന്നിട്ടില്ല. ഏകദേശം എത്ര തവണ ഈ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്? ഞങ്ങൾ 5 പേരാണുള്ളത് ജോലിക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോരുത്തരായി മാറി മാറി പോകുന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പിൽ, ഞാനാണെങ്കിൽ ഇപ്പോൾ ക്യാമ്പിൽ പരിശീലനത്തിലായിരുന്നു. അപ്പോൾ നമുക്കൊരു പോയി വന്ന് അതുപോലെ തന്നെ പോയി സമരം ചെയ്യലെന്നൊക്കെ പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ മിനിസ്റ്റർമാരെയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ കാര്യം പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചതെന്നാണെന്നുള്ള ഓർമ്മയുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ May 23 പോയി കണ്ടായിരുന്നു. അപ്പോഴും ഫയൽ അറിയാൻ കഴിഞ്ഞത് ഫയൽ വേറൊരു ഓഫീസിലോട്ടേക്ക് അയച്ചേക്കാണ്, അവിടെ നിന്ന് ഒരു റിപ്ലൈ കിട്ടണം, അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഇനി ഈ ജോലി കിട്ടും, കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ കയറാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ ബാക്കിയുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെപ്പോലെ തന്നെ ഒത്തിരി കായിക താരങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. ഒത്തിരി പേരിപ്പോൾ ഞാനായിട്ടും കണ്ടിട്ടുണ്ട് സമരം ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, നമ്മളെപ്പോലെയുള്ള കായിക താരങ്ങളെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നിലവിലിപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ മെഡലിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു ജോലി കേരള ഗവൺമെൻറ്റിൻ്റെ. പക്ഷേങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു സെക്യൂരിറ്റി ആണല്ലോ ഇമ്പോർട്ടൻ്റ്. സോ എനിക്ക് ബാങ്കിലൊരു ജോലി വാഗ്ദാനം ലഭിച്ചപ്പോൾ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. ജോലി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതയായെന്ന് പറഞ്ഞു, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? 2018 ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലഭിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. ഒരു കായിക താരം നിലയ്ക്ക് എനിക്കും വീട്ടിലായാലും കഴിഞ്ഞാലും ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെ 2 വർഷം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 2021 ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ലോസ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ വിസ്മയ എന്ന കായിക താരത്തിനുണ്ട്. അപ്പോൾ അവർക്ക് ആ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന അംഗീകാരം കേരളത്തിലെ കായിക താരങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ മെഡൽ വന്നു, ഞാൻ 4x400 meter വിമൻസ് റിലേയിലായിരുന്നു മെഡൽ വന്നത്. മെഡൽ വന്ന എൻ്റെ കൂടെ ആ സമയത്ത് പൂമ്മശേഷിക്ക് മാത്രമേ ONGC നല്ലൊരു പോസ്റ്റിൽ ജോലി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് പ്രൊമോഷനായി. അതുകൂടെ തന്നെ ആസാമിലെ ഹിമാദാസ് DSP ആയി. ഗുജറാത്തിൽ നിന്നുള്ള സരിത, അവരെ DSP ആയി. ഇവരൊക്കെ തിരിച്ചു വന്നത് മെഡൽ നേടി തിരിച്ചു വന്നപ്പോഴേ അവരുടെ സർക്കാർ അവർക്ക് ജോലി വാഗ്ദാനമല്ല, അവർക്ക് ജോലിയായിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്തത്. ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത തമിഴ്നാട്ടിലെ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന രണ്ട് കുട്ടികൾ ജൂനിയർ സ്പോർട്സ് ഓഫീസറായി. എല്ലാവരും ഗസറ്റഡ് റാങ്കിൽ നല്ലൊരു പോസ്റ്റിൽ അവർ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജോലി നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ നാഷണൽ ആയിക്കോട്ടെ ഒത്തിരി മെഡൽ വന്ന കായിക താരങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നിലവിലെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണോ പ്രാക്ടീസുകളും മറ്റും?
അല്ല, ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇപ്പോൾ 5 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ഹെൽപ്പാണ്. സായിയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? സായി നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് പരിശീലനത്തിലുള്ള സൗകര്യം, ഭക്ഷണം, അതുപോലെ തന്നെ ട്രാവലിംഗ് എല്ലാം അവരുടെ ആനുകൂല്യങ്ങൾ തന്നെ. പരിക്കിനെ പേടിക്കേണ്ട ഒരു സാഹചര്യം പല മീറ്റുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിക്ക് പറ്റിയ സായി ആണോ ഈ പരിക്കിൻ്റെ ചിലവെല്ലാം വായിക്കുക, അതോ നമ്മൾ സ്വയം നോക്കേണ്ടി വരും? നമുക്കിപ്പോൾ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു സമയം വരെ നമ്മുടെ കൂടെ ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സായി നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ നോക്കും, നമ്മളെ വെയിറ്റ് ചെയ്യും, എത്ര എന്തോരം ഉണ്ട്. നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ആണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂ ടൈം തരും നമുക്ക്. അതിനുശേഷം നല്ലപോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ വീഡ് ഔട്ട് ആവുന്ന ഒരു. ഭാവിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിസ്മയ ഉൾപ്പെടുന്ന കായിക താരങ്ങൾക്ക് അംഗീകാരങ്ങളും ഓഫറുകളും ലഭിച്ചാൽ നിങ്ങൾ ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്നു? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു സ്ഥിതി തുടരുകയാണെങ്കിൽ മിക്ക കായിക താരങ്ങളും ആ ഒരു ഡിസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ഇപ്പോൾ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ പണ്ട് കേരളത്തിൽ നിന്ന് ഒത്തിരി കായിക താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഓരോ മീറ്റുകൾക്കും കേരളം പിന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒത്തിരി കൂടുതൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പാവപ്പെട്ട വീട്ടിലെ ഒത്തിരി കായിക താരങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു പരിശീലനത്തിന് അല്ലെങ്കിൽ ഓരോ മീറ്റിനൊക്കെ പോകുന്നതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ അപ്പോഴാണ് നമുക്ക് കൂടുതൽ പെർഫോം ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പരിധിവരെ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഇതിൻ്റെ പിറകിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. സോ നല്ലൊരു ഓഫറും അല്ലെങ്കിൽ നല്ലൊരു ജോലിയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കായിക താരങ്ങൾ അങ്ങനെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത്. ഈ ജോലിയുടെ കാര്യത്തിൽ ഇനി സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാരിനോട് അപേക്ഷയാണ്, നമ്മൾ ഇതുപോലെ ഞങ്ങൾക്ക് കൂടുതലും പരിശീലിക്കണം, അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് മെഡൽ നേടണം എന്നാണ് ആഗ്രഹം. സോ നമ്മുടെ ഓരോ സമയം, എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി തവണ ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയാവാണ്ട് തന്നെ അവർ വാഗ്ദാനം ചെയ്ത, നമുക്ക് അവകാശപ്പെട്ട് അവർ നമുക്ക് വാഗ്ദാനം ചെയ്തൊരു ജോലിയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ലഭിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് സർക്കാരിനോട് പറയാനുള്ളത്. അത് എല്ലാ കായിക താരങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ കായിക മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടോ ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ മുമ്പ് പരിശീലനത്തിൽ ഏർപ്പെട്ടു വന്നിരുന്നതാണ് പാല സിന്തറ്റിക് ട്രാക്കിൽ, അതുപോലെ തന്നെ എറണാകുളം മഹാരാജാസിൻ്റെ ഒക്കെ. ഇപ്പോഴൊക്കെ ആ ട്രാക്കിൻ്റെ ഒക്കെ ഒരു എല്ലാം തന്നെ പോയതായിട്ടാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ നമ്മുടെ സ്കൂളുകളിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തുടക്കം തൊട്ടേ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാ സ്കൂളുകളിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ട് കാണണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു സബ്ജക്റ്റൊന്നും പഠിപ്പിക്കാണ്ട് ആ ഒരു സമയം തൊട്ടേ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ കളിക്കാനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലെ ടാലൻറ്റ് കണ്ടുപിടിച്ചിട്ട് വളർത്തിക്കൊണ്ടുവരണം, അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങൾ, നല്ലൊരു സിന്തറ്റിക് ട്രാക്ക്, അതുപോലെ തന്നെ ജിമ്മ് ഫെസിലിറ്റീസ്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കൂളുകളിലെ കായിക മേഖലയുടെ പിന്നോട്ടുള്ള പോക്ക് അതെല്ലാം നമ്മുടെ മീറ്റുകളെ ബാധിക്കുന്നില്ലേ? കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കായിക താരങ്ങളുടെ അഭാവം. ഇപ്പോൾ ഒത്തിരി കായിക താരങ്ങൾ മീറ്റുകളിൽ പങ്കെടുക്കുന്നത് കുറയുന്നുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു ട്രെയിനിൽ ഒരു 2 ബോഗി തറച്ചു കായിക താരങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നാഷണൽ മീറ്റിൽ. പക്ഷേ ഇപ്പോൾ ഒത്തിരി കായിക താരങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മെഡലുകളുടെ എണ്ണം, 2015 നാഷണൽ ഗെയിംസിൽ കേരളം ചാമ്പ്യന്മാരായിരുന്നു, ഒത്തിരി മെഡലുകൾ ഉണ്ടായിരുന്നു. പിന്നെ വന്ന നാഷണൽ ഗെയിംസിൽ നമുക്കറിയാം വിരലിൽ എണ്ണാവുന്ന മെഡലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ എത്രയോ പിന്നിൽ നിന്ന തമിഴ്നാട്, ഹരിയാന പോലത്തെ സ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ കുതിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം ഓരോ മീറ്റിലും വളരെ കുറച്ച് പാർട്ടിസിപ്പേഷനും കുറഞ്ഞു, അതുപോലെ തന്നെ മെഡലുകളും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഏതൊക്കെ മീറ്റുകളിലാണ് വിസ്മയ മത്സരിക്കാൻ പോകുന്നത്? ഇനി നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ച് നടക്കുകയാണ് ഈ വർഷം, അതിൽ പങ്കെടുക്കണമെന്നുണ്ട്. പിന്നെ അടുത്ത കൊല്ലത്തെ ഒളിമ്പിക്സാണ് മെയിൻ ടാർഗറ്റ്. കഴിഞ്ഞ തവണത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സിന് മുന്നോടിയായിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈ ആയ ടീമാണ് നിങ്ങളുടെ മിക്സഡ് റിലേ. പിന്നെ എന്തുകൊണ്ടാണ് ആ ടീം ഒളിമ്പിക്സിൽ മത്സരിക്കാതിരുന്നത്? ആ ടീമിൽ ഭയങ്കര സന്തോഷമായിരുന്നു ക്വാളിഫൈ ആയപ്പോൾ. പക്ഷെ അതിനുശേഷം എനിക്ക് ഹാംസ്ട്രിങ്ങിന് ഇഞ്ചുറി ആയി, അതുപോലെ തന്നെ ജിസ്ന മാത്യുവും പരിക്ക് പറ്റി. അപ്പോൾ ഞങ്ങൾ 4 മലയാളികളായിരുന്നു ആ സമയത്ത് ക്വാളിഫൈ ആക്കിയത്. പക്ഷേ പരിക്ക് മൂലം ഞങ്ങൾക്ക് 2 പേർക്ക് മാറേണ്ടി വന്നു. വേറെ 2 കുട്ടികളാണ് പങ്കെടുത്തത്. ഇപ്പോൾ റിലയൻസ്, JSW മുതലായ ആളുകൾ ഒരു പ്രൈവറ്റ് അക്കാദമിയിലൂടെ കായിക താരങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളിൽ പരിശീലനവും മറ്റു കാര്യങ്ങളും എല്ലാം നൽകുന്നുണ്ട്. അവർ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥ മാറില്ലേ?
ആക്ച്വലി അവർ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. കുറേ അത്ലറ്റുകളെ സെലക്ട് ചെയ്തിട്ട് റിലയൻസ് JSW എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ട്രാക്ക്, ജിം ഫെസിലിറ്റീസ്, ഭയങ്കര നല്ല ഫെസിലിറ്റീസാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, കേരളത്തിലെ അഭിമാനമായ ശ്രീശങ്കറൊക്കെ JSW ഒരു സപ്പോർട്ട് വളരെയധികം ഉണ്ട്. അവർക്ക് പരിശീലനത്തിനൊക്കെ ആയിട്ട് മികച്ച സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അതുപോലെ ഒത്തിരി കായിക താരങ്ങൾ, നമ്മുടെ ഒളിമ്പിക് മെഡലിസ്റ്റ് നീരജ് ചോപ്ര, അതുപോലെ അവിനാഷ്, ഇപ്പോൾ 100 മീറ്റർ ഹഡിൽസിൽ ജ്യോതി, ഇവർക്കൊക്കെ പെർഫോമൻസിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനൊരു ഘടകമായിട്ടുണ്ട് ഈ JSW, റിലയൻസ്, ഗോ സ്പോർട്സ് ഫൗണ്ടേഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രൈവറ്റ് സെക്ടേഴ്സ്. കാരണം അവരുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ജിം സൗകര്യം, അതുപോലെ തന്നെ മെഡിക്കൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ അതുപോലെ ട്രാക്ക് പരിശീലനത്തിലുള്ള സൗകര്യം, അവരുടെ ട്രാവൽ, റിക്കവറി എക്സ്പേർട്ട്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, ഇങ്ങനെ ഓരോ നമ്മുടെ ഒരു കായിക താരത്തിന് എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെ ഓരോ മേഖലയിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് നമ്മുടെ നാട്ടിലെയും ഒത്തിരി എലൈറ്റ് അത്ലറ്റുകളെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ചെറിയ താഴെത്തൊട്ടേ തന്നെയുള്ള ചെറുപ്പം തൊട്ടേ കണ്ടുപിടിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നതാണ് തോന്നുന്നത്. വീണ്ടും ഈ ജോലിക്കാരും സർക്കാരിനെ ഓർമ്മപ്പെടുത്താനായിട്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങളെല്ലാവരും പോകും? പോകണമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ 5 പേരും 5 സ്ഥലത്താണുള്ളത്. എല്ലാവരും ഒത്തുചേരുമ്പം ഒന്നും കൂടെ പോയി കണ്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.